നമസ്കാരം ട്വൻ്റി ട്വൻ്റി ഫോർ മോദി വൺസ് മോർ ബി ജെ പിയുടെ അടുത്ത ലോക്സഭാ തിരഞ്ഞെടുപ്പിലേക്കുള്ള യുദ്ധകാഹളം മുഴങ്ങിക്കഴിഞ്ഞു അടുത്ത വിജയത്തിനായുള്ള മൂന്നാമതും കേന്ദ്രത്തിൽ ഭരണം തുടർഭരണം നേടാനുള്ള ബി ജെ പിയുടെ വിജയകാഹളം അല്ലെങ്കിൽ യുദ്ധകാഹളം എന്നൊക്കെ പറയാവുന്ന ഒരടയാളവാക്യമാണ് ട്വൻറ്റി ട്വൻ്റി ഫോർ മോദി വൺസ് മോർ എന്നത് നമുക്കറിയാം രണ്ടായിരത്തി പതിനാലിലാണ് ബി ജെ പി രാജ്യത്ത് തന്നെ ഒരു ചരിത്രം കുറിച്ചുകൊണ്ട് ഒറ്റ കക്ഷിയായി ഭൂരിപക്ഷം നേടി അധികാരത്തിൽ വന്നത് അന്ന് നിലവിലുണ്ടായിരുന്ന യു പി എ സർക്കാർ ആ യു പി എ സർക്കാരിനെ അട്ടിമറിച്ച് വലിയ ജനപിന്തുണയോടുകൂടിയാണ് നരേന്ദ്രമോദി അന്ന് അധികാരത്തിലെത്തിയത് ഗുജറാത്ത് മുഖ്യമന്ത്രിയായിരുന്ന നരേന്ദ്രമോദിക്ക് ഒരു ദേശീയ നേതാവായി ഉയരാൻ കഴിയുമോ എന്ന് പലരും സംശയം പ്രകടിപ്പിച്ചിരുന്നപ്പോഴാണ് ഇന്ത്യയിൽ ഒരു പുതിയ റെക്കോർഡ് സൃഷ്ടിച്ചുകൊണ്ട് നരേന്ദ്രമോദി പ്രധാനമന്ത്രി തലത്തിലേക്ക് അല്ലെങ്കിൽ പ്രധാനമന്ത്രി പദവിയിലേക്ക് ഉയർന്നത് രണ്ടായിരത്തി പത്തൊൻപതിൽ ഈ സീറ്റുകളുടെ എണ്ണം മുന്നൂറായി വർദ്ധിപ്പിച്ചുകൊണ്ട് ബി ജെ പി തുടർഭരണം നേടുകയായിരുന്നു വർദ്ധിച്ച ജനപിന്തുണയോടുകൂടി അല്ലെങ്കിൽ വർദ്ധിച്ച ഭൂരിപക്ഷത്തോടുകൂടി നരേന്ദ്രമോദിയുടെ രണ്ടാം വരവിൽ ഈ രാജ്യത്ത് വിപ്ലവകരമായ പല മാറ്റങ്ങളും നടന്നു ജമ്മുകാശ്മീരിലെ പ്രത്യേക പദവി എടുത്തു കളഞ്ഞുകൊണ്ട് ജമ്മുകാശ്മീരിനെ രണ്ട് കേന്ദ്രഭരണ പ്രദേശങ്ങളാക്കി പൗരത്വ നിയമ ഭേദഗതി കൊണ്ടുവന്നു ഏകീകൃത സിവിൽ കോഡിലേക്ക് രാജ്യം പൊയ്ക്കൊണ്ടിരിക്കുന്നു ഇങ്ങനെ ബി ജെ പിയുടെയും അല്ലെങ്കിൽ ആർ എസ് എസിൻ്റെയും പ്രധാനപ്പെട്ട അജണ്ടകളെല്ലാം രണ്ടാമത്തെ വരവിലാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സർക്കാർ നടപ്പിലാക്കിയത് മൂന്നാം വരവിന് വേണ്ടിയിട്ടുള്ള എല്ലാ ശ്രമങ്ങളും അരങ്ങിൽ ഒരുങ്ങുന്നതായാണ് റിപ്പോർട്ട് ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പൊതു തെരഞ്ഞെടുപ്പിൽ കൂടുതൽ സീറ്റുകളോടെ മുന്നൂറിലധികം സീറ്റുകളോടുകൂടി പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ അധികാരത്തിൽ തിരിച്ചു വരും എന്നാണ് രാഷ്ട്രീയ വിദഗ്ധരെല്ലാം അഭിപ്രായപ്പെടുന്നത് അതിന് പല പ്രധാനപ്പെട്ട കാരണങ്ങളുമുണ്ട് രാജ്യത്ത് ഏറ്റവും ദരിദ്രരായ പാവപ്പെട്ടവരുടെ ഉന്നമനം ലക്ഷ്യമാക്കി ഈ സർക്കാർ നടപ്പിലാക്കിയ പല പദ്ധതികളും വിജയം കണ്ടിരിക്കുന്നു അത് ഏറ്റവും പ്രധാനമാണ് പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി രാജ്യത്തെ ചെറുകുഴ നാമമാത്ര കർഷകർക്ക് ഒരു വരുമാന സഹായം നൽകുക എന്നതാണ് വർഷത്തിൽ രണ്ടായിരം രൂപയുടെ ഗഡുക്കളായി ആറായിരം രൂപയാണ് ഇപ്പോൾ നിലവിൽ ഡയറക്റ്റായി അല്ലെങ്കിൽ നേരിട്ട് ഈ കർഷകരുടെ അക്കൗണ്ടുകളിലേക്ക് ട്രാൻസ്ഫർ ചെയ്യപ്പെടുന്നത് മഹാമാരിയുടെ ഈ കാലത്ത് കർഷകർക്ക് അതൊരു വലിയ ധനസഹായമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി നാലിൽ രാജ്യം മറ്റൊരു തിരഞ്ഞെടുപ്പിലേക്ക് പോകുന്നതിന് മുമ്പ് തന്നെ ഈ കിസാൻ സമ്മാൻ നിധിയുടെ ഗഡുക്കളിൽ വർധന ഉണ്ടായേക്കാം ഈ നിലവിലെ ആറായിരം രൂപ എന്നത് പന്ത്രണ്ടായിരം രൂപ വരെ ആയാലും അത്ഭുതപ്പെടാനില്ല എന്തായാലും കാർഷിക രംഗത്ത് വിപ്ലവകരമായ മാറ്റങ്ങൾ വരുത്തുന്നതിനോടൊപ്പം ഈ പറയുന്ന വരുമാന സഹായം കൂടിയാകുമ്പോൾ ഇന്ത്യയിലെ കർഷകർ ഇന്ത്യയിലെ അടിസ്ഥാന ജനവിഭാഗം മുഴുവൻ മോദിക്കൊപ്പം നിൽക്കും എന്നതിൽ സംശയം വേണ്ട ഇന്ത്യയിലെ പാർപ്പിടമില്ലാത്ത ആളുകൾക്ക് സഹായമായി പ്രധാനമന്ത്രി ആവാസ് യോജനയിലൂടെ ലക്ഷക്കണക്കിന് സൗജന്യ ഭവനങ്ങളാണ് എല്ലാ സംസ്ഥാനങ്ങളിലും നിർമ്മിച്ചു വരുന്നത് അതുപോലെ തന്നെ ശുദ്ധജലത്തിന് വേണ്ടി കിലോമീറ്ററുകൾ നടക്കേണ്ടി വരുന്ന നമ്മുടെ സ്ത്രീകളുടെ അവസ്ഥ മാറ്റിമറിച്ചുകൊണ്ട് എല്ലാ വീടുകളിലേക്കും ടാപ്പുകൾ കുടിവെള്ള ടാപ്പുകൾ എത്തിക്കുന്ന ജൽ മിഷൻ പുരോഗമിക്കുന്നു അതുപോലെ തന്നെ ഉജ്ജ്വല യോജന ഇത്തരത്തിലുള്ള നിരവധി നിരവധി ക്ഷേമ പദ്ധതികൾ നരേന്ദ്രമോദി സർക്കാരിനെ ജനപ്രിയമാക്കിയിട്ടുണ്ട് അതിലുപരി രാജ്യത്ത് വൻകിട അടിസ്ഥാന സൗകര്യ വികസന പദ്ധതികൾ വരുന്നുണ്ട് അമൃത് നഗരങ്ങളുടെ പദ്ധതി ആയിക്കോട്ടെ പി എം ഗതിശക്തി എന്ന പേരിൽ തുടക്കം കുറിച്ചിരിക്കുന്ന പദ്ധതി ഇതെല്ലാം തന്നെ രാജ്യത്തിൻ്റെ അടിസ്ഥാന സൗകര്യത്തെ വലിയ രീതിയിൽ മാറ്റം വരുത്തുന്ന പദ്ധതികളാണ് ഇതിനോടൊപ്പം ഇന്ത്യയുടെ വിദേശ നയം പോലും അല്ലെങ്കിൽ ലോകശക്തികളെ പോലും വിറപ്പിക്കുന്ന അല്ലെങ്കിൽ ലോകശക്തികൾ പോലും അംഗീകരിക്കുന്ന വിദേശ നയം തീവ്രവാദം അവസാനിച്ചിരിക്കുന്നു പാകിസ്ഥാനിൻ്റെ ഒരു നിലപാടിൽ വലിയ മാറ്റമുണ്ടായിരിക്കുന്നു പാകിസ്ഥാനെ ഒരു മൂലയ്ക്കിരുത്തുന്നതിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിജയിച്ചിരിക്കുന്നു ഇത്തരത്തിലുള്ള സമൂലമായ മാറ്റം വരുത്തുന്ന മോദി സർക്കാരിൻ്റെ നയങ്ങൾ കയ്യടി നേടുന്ന ജനങ്ങളുടെ കയ്യടി നേടുന്ന നയങ്ങൾ ഇതെല്ലാം ഈ സർക്കാരിനെ കൂടുതൽ ജനപ്രിയമാക്കി അതുകൂടാതെ ഭാരതീയരുടെ ചിരകാല അഭിലാഷമായിരുന്ന അയോധ്യ ശ്രീരാമ ജന്മഭൂമിയിൽ തന്നെ ഈ അടുത്ത തിരഞ്ഞെടുപ്പാകുമ്പോഴേക്കും ഉയർന്നു കഴിയും ആ സമയത്ത് ശ്രീരാമ ജന്മഭൂമിയിലെ ശ്രീരാമക്ഷേത്രം യാഥാർത്ഥ്യമാകും കാശി വിശ്വനാഥ ക്ഷേത്രം അതുപോലുള്ള നിരവധി നിരവധി സാംസ്കാരിക നവോത്ഥാനങ്ങൾ ഈ കാലഘട്ടത്തിൽ വാരാണസിയെ ലോകോത്തര നഗരമാക്കി പ്രധാനമന്ത്രി നരേന്ദ്രമോദി മാറ്റിയത് നമുക്ക് മുന്നിലുള്ള ഒരു നേർക്കാഴ്ചയാണ് അതിലുപരി ഇന്ത്യയുടെ സാംസ്കാരിക പൈതൃകത്തെ എടുത്തുയർത്തുന്നതിനോടൊപ്പം ശാസ്ത്ര സാങ്കേതിക രംഗത്ത് വലിയ നേട്ടങ്ങൾ കൈവരിക്കാൻ കോവിഡ് പ്രതിരോധ രംഗത്ത് വാക്സിൻ ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ വികസിപ്പിക്കാൻ അതുകൂടാതെ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ രാജ്യം തിരഞ്ഞെടുപ്പിലേക്ക് പോകുമ്പോൾ ഈ രാജ്യത്തിന് പുതിയൊരു പാർലമെൻറ്റ് മന്ദിരവും ഉണ്ടാകും ഇതെല്ലാം മോദിയെ ജനപ്രിയമാക്കും പുതിയൊരു ഭാരതത്തെ നിർമ്മിക്കുന്നതിൽ നരേന്ദ്രമോദി എത്രമാത്രം വിജയിച്ചു എന്ന് ജനങ്ങൾക്ക് കൃത്യമായി ബോധ്യമാകും അദ്ദേഹം ഭരണത്തിൽ തുടരേണ്ടുന്ന ഒരാവശ്യകതയെക്കുറിച്ചും ജനങ്ങൾക്ക് മുന്നിൽ കൃത്യമായ ഒരു ചിത്രം ലഭിക്കുമെന്നതിൽ സംശയമില്ല അതുകൊണ്ട് തന്നെ രണ്ടായിരത്തി ഇരുപത്തി നാലിലും പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ വീണ്ടും തിരഞ്ഞെടുക്കപ്പെടുമെന്ന് തന്നെയാണ് രാഷ്ട്രീയ വിദഗ്ധർ അല്ലെങ്കിൽ ആ രംഗത്തെ വിദഗ്ധരെല്ലാം അഭിപ്രായപ്പെടുന്നത് അതുകൊണ്ടാണ് ബി ജെ പി നേരത്തെ തന്നെ കളമൊരുക്കുന്നത് കാരണം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ കോൺഗ്രസ് ഏതാണ്ട് നിഷ്പ്രഭമായ ഒരവസ്ഥയിലാണ് പ്രശാന്ത് കിഷോറിനെ ഉൾപ്പെടുത്തിക്കൊണ്ട് അദ്ദേഹത്തിൻ്റെ നിർദ്ദേശങ്ങൾ സ്വീകരിച്ചുകൊണ്ട് സമൂലമായ മാറ്റത്തിന് കോൺഗ്രസ് കഴിഞ്ഞ ദിവസങ്ങളിൽ തയ്യാറെടുത്തിരുന്നുവെങ്കിലും പ്രശാന്ത് കിഷോർ ഈ പാർട്ടിയുമായി സഹകരിക്കാൻ തയ്യാറായില്ല അദ്ദേഹം മറ്റൊരു പാർട്ടിയുടെ രൂപീകരണവുമായി മുന്നോട്ട് പോകുന്നു എന്തായാലും പ്രതിപക്ഷം കൂടുതൽ കൂടുതൽ ദുർബലമാവുകയും ബി ജെ പി ശക്തമാവുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു സർക്കാരിൻ്റെ ഭരണ നേട്ടങ്ങൾ ജനങ്ങളിൽ വലിയ മതിപ്പുണ്ടാക്കുന്നു അതോടൊപ്പം ബി ജെ പിയുടെ തിരഞ്ഞെടുപ്പ് കാഹളം കൂടിയാകുമ്പോൾ ട്വൻറ്റി ട്വൻറ്റി ഫോർ മോദി വൺസ് മോർ എന്ന മുദ്രാവാക്യം കൂടി ഇനി രാജ്യമെങ്ങും അലയടിക്കാൻ പോവുകയാണ് വെബ് ഡെസ്ക് തത്തുമീ ന്യൂസ്